നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളത്തിൽ സി പി എമ്മിൽ രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. വേറെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഔദ്യോഗികമായി രണ്ട് ഗ്രൂപ്പാണ്, പിണറായി ഗ്രൂപ്പും വി എസ് ഗ്രൂപ്പും. അപ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഏത് ഗ്രൂപ്പിന്റെ ആളാണ് എന്ന സംശയം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകും. സഖാക്കളും അതുതന്നെയാണ് ചോദിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഏത് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഗ്രൂപ്പുണ്ടോ? ഈ ചോദ്യം പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത്. ആലപ്പുഴയിലും എറണാകുളത്തുമൊക്കെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഈ ഗ്രൂപ്പ് വിഷയങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സി പി എം എന്ന പാർട്ടിക്ക് ഉണ്ടാക്കിയത്. വിഭാഗീയത എല്ലായിടത്തും മുഴച്ചു നിൽക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ കാര്യം പറയുന്നു, കേരളത്തിൽ സി പി എമ്മിൽ ഇപ്പോഴും വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. വിഭാഗീയതയുടെ വിത്തുകൾ വിതറാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇത് പൂർണ്ണമായി തുടച്ചു നീക്കാൻ ജില്ലാ കമ്മിറ്റികൾ, എല്ലാ ജില്ലാ കമ്മിറ്റികളും ശ്രദ്ധിക്കണമെന്നുമാണ് സഖാവ് കോടിയേരി പറയുന്നത്. സംസ്ഥാനതല വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചെങ്കിലും പ്രാദേശികമായി ചില ആളുകളെ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പിസം നടക്കുന്നു. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. പാർട്ടി വിദ്യാഭ്യാസം ഇനി താഴെത്തട്ട് വരെ എത്തിക്കും, ശക്തിപ്പെടുത്തും. ബ്രാഞ്ചുകളിലും അനുഭാവി ഗ്രൂപ്പുകളിലും അടക്കം രാഷ്ട്രീയ തീരുമാനങ്ങൾ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ അംഗങ്ങൾക്കും അനുഭാവികൾക്കും പൂർണ്ണമായ അവസരം നൽകും. അതിനുള്ള മറുപടി നേതൃത്വം നൽകുകയും വേണം. അതുപോലെ പാർട്ടി പ്രവർത്തകർ മണൽ, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മണൽ മാഫിയയുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും ഗുണ്ടകളുടെയും ബലാത്സംഗ വീരന്മാരുടെയും ഒക്കെ കേദാരമായി, കേന്ദ്രമായി ഈ പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അങ്ങ് തുറന്ന് സമ്മതിച്ചാൽ പോരെ. പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി, അങ്ങയുടെ പാർട്ടിയുടെ അവസ്ഥ ഇതുതന്നെയാണ്. പിന്നെ അതിൽ പെടുന്നവരെ ഞാൻ ഇപ്പം പിടിച്ച് പുറത്താക്കും, കഴുത്തിന് പിടിക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ അങ്ങേക്ക് പറയാനേ പറ്റൂ. പക്ഷേ അവരെയൊന്നും തൊടാൻ പോലും അങ്ങേക്ക് പറ്റില്ല എന്ന യാഥാർത്ഥ്യം അങ്ങൊന്ന് മനസ്സിലാക്കണം. കാരണം ആ പാർട്ടി അത്രത്തോളം ആയിക്കഴിഞ്ഞു സി പി എം എന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പോലീസിൽ ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുന്നുണ്ട്. അത് പരിഹരിക്കും. തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. അത് സർക്കാരാണ് ചെയ്യേണ്ടത്, പാർട്ടിയല്ല ചെയ്യേണ്ടത്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് ആസ്ഥാനമല്ലല്ലോ, എ കെ ജി സെന്ററിലെ പോലീസ് ആസ്ഥാനം അല്ലാതെ വടതക്കാട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ കെ ജി സെന്ററിന്റെ ഒരു സബ് സെന്റർ ഒന്നുമല്ലല്ലോ. അത് വേണ്ട രീതിയിൽ നടപടിയെടുത്തുകൊള്ളും. സർക്കാർ സംവിധാനങ്ങൾ അത് ചെയ്തുകൊള്ളും. പാർട്ടിക്കാരെ ഒന്ന് നിലക്കി നിർത്താനുള്ള, അതായത് മനുഷ്യരെ ഉപദ്രവിക്കാതെ നിലക്കി നിർത്താനുള്ള ഒരു തീരുമാനം ഒന്ന് എടുക്കണം. വിഭാഗീയതയും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പാവം പിടിച്ച ജനങ്ങളെ തല്ലിക്കൊല്ലുന്നവരെയും ഫേസ്ബുക്കിൽ കമന്റിട്ടാൽ കാലും കൈയും തല്ലി ഓടിക്കുന്നവരെയും ഈ ഗുണ്ടായുസം കാണിക്കുന്നവരെയും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കയറി പിടിക്കുന്നവന്മാരെയും ഒന്ന് നിലക്കി നിർത്താനുള്ള ഒരു ഒരു ചെറിയ ഒരു ശ്രമം, ചെറുതല്ല, ഒരു നല്ല ശ്രമം പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ വിഭാഗീയതയൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷേ ഇവിടെ ജനങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. ജീവൽ ഭയമില്ലാതെ മനുഷ്യന് കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ മാത്രം ഉണ്ടാക്കി തന്നാൽ മതി.